പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റാണ് അവതരിപ്പിക്കാൻ ഇരിക്കുന്നത്. ധനമന്ത്രി തോമസ് ഐസക് രാവിലെ 9 മണിക്ക് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. സാധാരണ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കാലാവധി അവസാനിക്കുന്ന സർക്കാരുകളെല്ലാം തന്നെ വോട്ടോൺ അക്കൗണ്ടാണ് അവതരിപ്പിക്കാറുള്ളത്. 2-3 മാസത്തെ കണക്കുകൾ മാത്രമുള്ള വോട്ടോൺ അക്കൗണ്ടുകൾ. പക്ഷേ ഇത്തവണ ധനമന്ത്രി തോമസ് ഐസക് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു താൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സമ്പൂർണ്ണ ബജറ്റ് ആണ് എന്ന്. അതായത് ഒരു ഭരണ തുടർച്ച LDF പ്രതീക്ഷിക്കുന്നു, അതിൻ്റെ കൂടി അർത്ഥത്തിലാണ് ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഏതായാലും നമുക്കറിയാം കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളം മാത്രമല്ല ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിൽ നേരത്തെ തന്നെ വലിയ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. തുടർച്ചയായി വന്ന പ്രളയങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്നത് നമ്മൾ മുൻകാല അനുഭവങ്ങളോടെ എല്ലാം കണ്ടതാണ്. പക്ഷേ ആ സമയത്താണ് ഈ കോവിഡ് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കിയത്. വലിയ തോതിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം കുറയുന്നൊരു സാഹചര്യമുണ്ടായി. വളർച്ചാ നിരക്ക് കുറഞ്ഞു എന്ന് ഇന്നത്തെ സാമ്പത്തിക സർവേ തന്നെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെയെങ്കിലും വരുമാന നഷ്ടം പല മേഖലയ്ക്കായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇതിൻ്റെ ഒരു അന്തിമ കണക്ക് വരുന്നതേ ഉള്ളൂവെങ്കിൽ പോലും ടൂറിസം മേഖലയിലും സേവന മേഖലയിലടക്കം എല്ലാ സെക്ടറിലും വലിയ തിരിച്ചടിയുണ്ടായി. ധാരാളം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. നിരവധി ആളുകളുടെ വരുമാനം കാര്യമായി കുറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം ഒരു അസാധാരണമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിലാണ് ഈ ബജറ്റ് വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നമുക്കറിയാം LDF സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ക്ഷേമ മേഖലയ്ക്ക്, അതായത് വെൽഫെയറിനാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം അവർ നൽകിയിരുന്നത്. അത് ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ജനപ്രിയ ബജറ്റ് തന്നെ തോമസ് ഐസക്കിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. തോമസ് ഐസക് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ക്ഷേമ പെൻഷനുകൾ കൂട്ടും എന്ന്. 1500 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ. ഒരുപക്ഷെ അതിനൊരു വർധനവ്, കാര്യമായൊരു വർധനവ് ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പുതിയ ആശയങ്ങളെക്കുറിച്ച് ധനമന്ത്രി പറയുന്നുണ്ട്. കാരണം ഈ കോവിഡ് വലിയ തോതിൽ ആളുകളുടെ തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചിത ദിവസം എങ്കിലും വരുമാനം ലഭിക്കുന്ന, തൊഴിൽ ലഭിക്കുന്ന ആ രീതിയിൽ വരുമാനം ലഭിക്കുന്ന ചില പദ്ധതികൾ ഒരുപക്ഷെ ധനമന്ത്രിയിൽ നിന്ന് ഉണ്ടായേക്കാം. ഒപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പല ഷോകളിലും ധനമന്ത്രി പങ്കെടുത്തപ്പോഴെല്ലാം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരം കിട്ടുന്ന രീതിയിൽ, വീട്ടമ്മമാർക്കടക്കം സ്വന്തമായി വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതി, അത്തരത്തിൽ ഗ്രാമീണ മേഖലയിലടക്കം സാധാരണക്കാർക്കടക്കമുള്ള വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള കുറേ ആശയങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ക്ഷേമ പദ്ധതികൾ, പോപ്പുലിസ്റ്റായിട്ടുള്ള ജനപ്രിയമായ കുറേ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടാകും. എങ്ങനെ വോട്ട്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ വോട്ട് നേടുക എന്നൊരു പ്രധാനപ്പെട്ടതാണ്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് LDF സർക്കാർ ഈ ബജറ്റിനെ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായിരിക്കും ഒരുപക്ഷേ ഈ ബജറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമ്പൂർണ്ണ ബജറ്റാണ്. എന്തായാലും ഏത് സർക്കാർ അടുത്ത തവണ വന്നാൽ പോലും പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ഈ ബജറ്റിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം അതേസമയം തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ കിറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം തന്നെ. അതിനടക്കമുള്ള പണം കടം എടുത്തുകൊണ്ടാണ് കേരളം നടത്തിയിരിക്കുന്നത്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള ഒരു പരിധിയുടെ വർധനമുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടുതൽ പണം കടമെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാമ്പത്തിക രീതിയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തോമസ് ഐസക് നടത്തിയത്. കാരണം നമ്മുടെ തനതായ വരുമാനം വലിയ തോതിൽ കുറഞ്ഞു. ആ സാഹചര്യത്തിൽ കടമെടുക്കുകയല്ലാണ്ട് മറ്റു മാർഗമില്ല എന്നായിരുന്നു ധനമന്ത്രിയുടെ വിശദീകരണം. ഏതായാലും അങ്ങനെ ഒരു കടബാധ്യത കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. നമ്മുടെ ചിലവുകൾ കാര്യമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. ചിലവുകൾ അതേപടി തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടായി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി സംസ്ഥാനത്തിന് മുമ്പിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ബജറ്റ് വരുന്നത്. എങ്കിൽ പോലും പരമാവധി കഴിയുന്ന രീതിയിൽ ഒരു ജനപ്രിയത ഈ ബജറ്റിൽ കൊണ്ടുവരാൻ ധനമന്ത്രി ശ്രമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം പല സൂചനകളും നൽകി കഴിഞ്ഞു. എന്താണ് ഐസക്കിൻ്റെ പെട്ടിയിൽ അവസാനമായി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് രാവിലെ അറിയാം.